and block P is equal to 5 kg and the block Q of mass m kg are suspended through a cord which is in equilibrium as shown in figure. Determine the mass of the block. നമുക്ക് ഈ ബ്ലോക്കിന്റെ മാസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് പാർട്ടിനെ ഞാൻ ഒന്നുകൂടി റിഡ്യൂസ് ചെയ്തിട്ട് ചെയ്യാൻ നോക്കാം. ഓക്കെ, ആദ്യം നമ്മൾ ആംഗിൾസ് കണ്ടുപിടിക്കണം. നിങ്ങൾക്ക് അവിടെ എ എന്ന് പറഞ്ഞൊരു പോയിന്റ് അറ്റാച്ച് ചെയ്ത് ബി, ഇവിടെ നിങ്ങൾക്കൊരു ട്രയാംഗിൾ തന്നിട്ടുണ്ട് അവിടെ 4 3. ഇവിടെ ഞാൻ ആംഗിൾ തീറ്റ എന്ന് എടുക്കുന്നു. ഓക്കെ, ഇത് സി, ഇവിടെ ആംഗിൾ 30 ഡിഗ്രി ആണ് അവർ തന്നിട്ടുണ്ട്. ബിയിൽ നിങ്ങൾക്ക് ഒരു 5 kg വെയിറ്റ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇത്രയാണ് നിങ്ങൾക്ക് എന്തുള്ളത്, ഫസ്റ്റ് പാർട്ടിലുള്ളത്. അപ്പൊ ആദ്യം ഈ ഭാഗം സോൾവ് ചെയ്യാൻ നോക്കാം. ആ അതിൽ നിന്ന് ആ ഫിഗറിൽ നിന്ന് എനിക്ക് ടാൻ തീറ്റ കണ്ടുപിടിച്ചൂടെ. ടാൻ തീറ്റ എന്താ? ഓപ്പോസിറ്റ് സൈഡ് ബൈ ബേസ് അല്ലെങ്കിൽ അഡ്ജസൻറ് സൈഡ് എന്ന് പറയാം. അപ്പൊ എന്തെന്ന് കിട്ടും? 3/4 എന്ന് കിട്ടി. അപ്പൊ തീറ്റ ഈസ് ഈക്വൽ ടു എന്താണ്? ടാൻ ഇൻവേഴ്സ് ഓഫ് 3/4, ദാറ്റ് ഈസ് ഈക്വൽ ടു 36.87 ഡിഗ്രി. ഇത്ര കിട്ടി. ഇപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആംഗിൾസ് ഒക്കെ ഒന്നും കൂടി മാറ്റി വരയ്ക്കാം. ഈ തീറ്റ തന്നെയല്ലായിരിക്കും ഇവിടെ ഇങ്ങനെ വെർട്ടിക്കൽ ആയിട്ട് ഞാൻ വരയ്ക്കുകയാണെങ്കിൽ, ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഇവിടുത്തെ ആംഗിൾ എന്ത് തന്നെയാണ്? തീറ്റയല്ലേ, ഒരു ലൈനിന്റെ രണ്ട് സൈഡ് അല്ലേ, ആംഗിൾ സെയിം ആണ് വരും. അപ്പൊ നിങ്ങൾക്ക് ഈ ഫിഗറിനെ ഒന്നും കൂടി മാറ്റി വരയ്ക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ ഇപ്പൊ ഇതിന്റെ ടെൻഷൻസ് വെച്ചിട്ടാണ് ഞാൻ റെപ്രസെന്റ് ചെയ്യാൻ പോകുന്നത്. ഇതിന് ഞാൻ ടി എ ബി എന്ന് എടുക്കും, കാരണം എയും ബിയും തമ്മിലുള്ള ടെൻഷൻ. ഇവിടെ ഞാൻ എന്ത് ചെയ്തു, ടി എ സി എന്ന് എടുത്തു, സോറി ടി ബി സി എന്ന് എടുത്തു. സെന്ററിലെ പോയിന്റ് ബി അല്ലേ, ടി ബി സി എന്ന് പറഞ്ഞ ടെൻഷൻ എടുത്തു. ഇവിടെ നിങ്ങൾക്ക് എന്താണ് തന്നിട്ടുള്ളത്, താഴെ താഴെ നിങ്ങൾക്ക് തന്നിട്ടുള്ളത് ഒരു കിലോഗ്രാമിലുള്ള വെയിറ്റ് ആണ്. ഓക്കെ, നമുക്ക് ഫോഴ്സ് അല്ലെങ്കിൽ ടെൻഷൻ ആണ് വേണ്ടത്. ഫോഴ്സ് ഈക്വൽ ടു എന്താണ്? എം എ ആണ്. എം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാസ് നിങ്ങൾക്ക് 5 kg ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. ഇൻ ടു ആക്സിലറേഷൻ അല്ലെങ്കിൽ ഗ്രാവിറ്റി, എം ജി എന്ന് എടുത്താലും മതി. എഫ് ഈക്വൽ ടു എം ജി എന്ന് എടുത്തോന്ന് വിചാരിക്കും. ദാറ്റ് ഈസ് 9.8, ദാറ്റ് ഈസ് ഈക്വൽ ടു 49 kN. ഓക്കെ, എനിക്കിതിനെ എന്ത് ചെയ്യാം, ഇവിടെ ഞാൻ 49 kN എന്ന് റെപ്രസെന്റ് ചെയ്യണം. ഓക്കെ, ഇനി ആംഗിൾസ് നമുക്കിപ്പൊ കിട്ടിയത് വെച്ചിട്ടുള്ളൂ, നമുക്കുള്ള ആംഗിൾസ് ഒക്കെ റെപ്രസെന്റ് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, 36.87 ഡിഗ്രി ആണ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇവിടെ നിങ്ങൾക്ക് എന്തുണ്ട്, ഒരു 30 ഡിഗ്രി ഉണ്ട്. ഇത് 90 അല്ലേ. ഇനി നെക്സ്റ്റ് ഇത് 30 ആണെങ്കിൽ ഇവിടെ എത്ര ഉണ്ടാവും? ഇത് ടോട്ടലി 90 അല്ലേ, ഈ ഭാഗം 90 ആണ് നിങ്ങൾക്ക് വരിക. ഇവിടെ 30 ഉണ്ടെങ്കിൽ ഇത് എത്രയാവും? 60 ഡിഗ്രി ആണ് അല്ലേ. ഇനി ഇതെങ്ങനെ കണ്ടുപിടിക്കാം, ഈ ആംഗിൾ കണ്ടുപിടിക്കണമെങ്കിൽ ഇത് 180 നിന്ന് 180 മൈനസ് 36.87 ചെയ്താൽ പോരെ. That is equal to 143.13. എല്ലാ ആംഗിൾസും കിട്ടിയില്ലേ, അതിനൊന്നും കൂടി മോഡിഫൈ ചെയ്ത് വരയ്ക്കാം. 49 kN. ഇവിടെ ടോട്ടൽ എത്ര ഉണ്ട്, 30 ഉണ്ട്, 90 ഡിഗ്രി ഉണ്ട്, ദാറ്റ് ഈസ് 120 ഡിഗ്രി. ഇനി നിങ്ങൾക്ക് ഈ 60 കിട്ടിയതിന് ഡൗട്ട് ഇല്ലല്ലോ. അതായത് നോക്കൂ, ഇങ്ങനെ 90 ആണ് വരുന്നത്, നിങ്ങൾക്ക് ഓൾറെഡി ഈ ഒരു പോർഷൻ 30 കിട്ടി. അപ്പൊ ഇവിടെ എന്തായിരിക്കും, 90 മൈനസ് 30, അതായത് 60 ഡിഗ്രി. ഓക്കെ, ഇനി ഈ ടി ബി സി അതുപോലെ ടി എ ബി തമ്മിലുള്ള ആംഗിൾ എന്താ, 36.87 60 കൂടി ആഡ് ചെയ്തതല്ലേ. ഓ
അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അതായത് 96.87 ഡിഗ്രി നിങ്ങളുടെ ടി എ ബി, ദിസ് വൺ വിൽ ബി ടി ബി സി. ഇനി ഇവിടുത്തെ ആംഗിൾ നമുക്ക് ഓൾറെഡി കിട്ടിയതല്ലേ, ദാറ്റ് ഈസ് 143.1. ഇനി നിങ്ങൾ എന്ത് ചെയ്യാ, ലാമിസ് തിയർ അപ്ലൈ ചെയ്തൂടെ നമുക്ക് ടി എ ബി പൈ. അത് എങ്ങനെ കണ്ടുപിടിക്കുക, ടി എ ബിയുടെ നേരെ ഓപ്പോസിറ്റുള്ള ആംഗിൾ എത്രയാ, സൈൻ 120 എന്ന് എഴുതാൻ പറ്റും. അപ്പോ അങ്ങനെ നേരെ നേരെ നോക്കിയാൽ മതി കേട്ടോ. സൈൻ 120 ഈക്വൽ ടു ടി ബി സി ബൈ, അതിന്റെ നേരെ ഓപ്പോസിറ്റുള്ള ആംഗിൾ ഏതാ, സൈൻ 143.3. ദാറ്റ് ഈസ് ഈക്വൽ ടു 49 ബൈ. ഇതിന്റെ ഓപ്പോസിറ്റ് ഏതാ ആംഗിൾ, സൈൻ 96.87. ഓക്കെ, നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ എന്ത് കണ്ടുപിടിക്കാനാ പറഞ്ഞിട്ടുള്ളത്, മാസ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഏത് ഭാഗം, മാസം ഏത് ഭാഗത്തിലെ വന്നെ, നെക്സ്റ്റ് പാർട്ടിൽ നമ്മളിപ്പോ ഒരു ഭാഗം മാത്രം കട്ട് ചെയ്ത് എടുത്തെടുക്കാണ്, അപ്പുറത്തെ ഭാഗത്താണ് വരുന്നത്. അതായത് നിങ്ങൾക്ക് അതിലെ യൂസ് ചെയ്യേണ്ട ടെൻഷൻ ഏതാണുള്ളൂ, ടി ബി സി ഉള്ളു. നിങ്ങൾക്ക് ടി ബി സി മാത്രം കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ ടി ബി സി ഈക്വൽ ടു എന്ത് ചെയ്യാ, സൈൻ 143.13 അപ്പുറത്തേക്ക് കൊണ്ടുപോകുക. അതായത് 49 ബൈ സൈൻ 96.87 ഇൻറ്റു സൈൻ 143.13. ദാറ്റ് ഈസ് ഈക്വൽ ടു 29.61. കിലോ ന്യൂട്ടൺ കിട്ടും. ഓക്കെ, അപ്പോ ഇത് കിട്ടി നിങ്ങക്ക്. ഇനി നെക്സ്റ്റ് എന്താ വേണ്ടത്, നിങ്ങളിപ്പോ ഒരു പാർട്ടല്ലേ വരച്ചിട്ടുള്ളൂ, അതായത് എ തൊട്ട് സി വരെ ഉള്ള ഒരു ഭാഗം. ഇനി രണ്ടാമത്തെ പാർട്ടിന്റെ നമുക്ക് വരയ്ക്കണം. ഓക്കെ, രണ്ടാമത്തെ പാർട്ട് എങ്ങനെ നിൽക്കുന്നത്, ബി തൊട്ടിട്ട് ബി, ബി നിന്ന് ഒരു ലൈൻ സി വരച്ചു, സിയിൽ നിന്ന് ഒരു ലൈൻ മുകളിലേക്ക് ബി വരച്ചു. ഇനി താഴത്തേക്ക് ഇവിടെ ഒരു ക്യൂ ഉണ്ട്. ഇനി ഇവിടെ 90 70 ഡിഗ്രി ആണ് പറഞ്ഞത്. ഇത് 90 അല്ലേ, 90 ഡിഗ്രി. ഇനി നെക്സ്റ്റ് ഈ ആംഗിൾ ആണ് വേണ്ടത്. ഓക്കെ, ബി മുതൽ സി വരെയുള്ള ആംഗിൾ നിങ്ങൾക്ക് വേണം. അതെങ്ങനെയാ കണ്ടുപിടിക്കുക, അതിനൊരു പരിപാടി ഉണ്ട്. ബിയുടെ ഇവിടെ നിങ്ങൾക്കൊരു 30 ഡിഗ്രി തന്നിട്ടില്ലേ, ഞാന് ആ 30-നെ ഞാൻ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പൊ ഇവിടെ എത്രയായി, 90 ഡിഗ്രി. ഇവിടെ എത്രയാവും, 60 ഡിഗ്രി അല്ലേ, നാലല്ലേ 180 ആവുള്ളൂ. ഇത് 90, ഇവിടെ 60, ഇവിടെ 30, അങ്ങനെ ആവുമ്പോഴല്ലേ 180 ആവുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടി, ഇവിടെ 60 ഡിഗ്രി ആണ് കിട്ടി. ഇനി ഈ ആംഗിൾ കിട്ടാൻ എന്ത് ചെയ്താൽ മതി, ടോട്ടല് നിങ്ങക്ക് ഇതിന്റെ മൊത്തം ഒരു സർക്കിളിന്റെ ഒക്കെ മൊത്തം ആംഗിൾ എന്താ വരിക, 360 ഡിഗ്രി. ഇവിടെ അതല്ലേ സെയിം, ഒരു പോയിന്റിന്റെ മൊത്തം ഭാഗം വെച്ചാൽ ഒരു സർക്കിൾ പോലെ, അതായത് 360 ഡിഗ്രി. എനിക്ക് എന്ത് ചെയ്താൽ, 360 മൈനസ് ഏതൊക്കെ വാല്യൂ ഉണ്ട്, 70-ന്റെ അപ്പുറത്ത്, പിന്നെ 90-ന്റെ പ്ലസ് 60, ഇത്ര ചെയ്താ പോരെ. ഓക്കെ, അപ്പൊ നമുക്കത് ഇവിടെ വരയ്ക്കാം. രണ്ടാമത്തെ ഫിഗർ, ഇവിടെ ക്യൂ, ഇവിടെ നമ്മൾ ടി സി ഡി എന്ന് കൊടുക്കണു. ഇവിടെ നമുക്ക് വരുന്ന ടെൻഷൻ ടി ബി സി. നേരത്തെ ഇവിടുത്തെ ആംഗിൾ നമുക്ക് 60 ഡിഗ്രി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് 90 പ്ലസ് 70, ദാറ്റ് ഈസ് 160 ഡിഗ്രി. ഇനി ഇവിടെ 360 മൈനസ് 60, 300. 300 മൈനസ് 160 ഡിഗ്രി, ദാറ്റ് ഈസ് 140 ഡിഗ്രി. ഇനി ഇതിന്റെ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ ഒരു ഭാഗത്തിന് നമുക്ക് എന്ത് ചെയ്യാം, ലാമിസ് തിയറം അല്ലേ, 3 ഫോഴ്സസ് ഉണ്ട്, 3 ആംഗിൾസും ഉണ്ട്. അപ്പൊ ലാമിസ് തിയറം എന്തെന്ന് വരും, ഇവിടെ ടി ബി സി ബൈ സൈൻ
160 equal to TCD by sine 60 equal to Q by Q എഴുതണ്ട ടി ക്യു എന്ന് എഴുതാം, കാരണം ഫോഴ്സ് അല്ലേ നമുക്ക് കിട്ടാൻ പോകണം, മാസ് അല്ലല്ലോ. ടി ക്യു ഇസ് ഈക്വൽ ടു സൈൻ 140 എന്ന് കിട്ടി. ഓക്കെ, നിങ്ങൾക്ക് അറിയണ വാല്യൂ ടി ബി സി. അപ്പൊ ഇതാണ് ഇക്വേറ്റ് ചെയ്യാൻ പറ്റിയത്, ടി ബി സി ബൈ സൈൻ 160 ഈക്വൽ ടു ടി ക്യു ബൈ സൈൻ 140. ദെൻ ടി ക്യു ഇസ് ഈക്വൽ ടു ടി ബി സി വാല്യൂ നമുക്ക് 29.61 ബൈ സൈൻ 160 ഇൻറ്റു സൈൻ 140 കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 55.64 കിലോന്യൂട്ടൺ. നമുക്ക് ഫോഴ്സ് ആണ് അവിടുത്തെ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, നമുക്ക് മാസ് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഫോഴ്സ് ഈക്വൽ ടു എം ജി ആയിരുന്നു, ഞാനെങ്കിൽ മാസ് ഈക്വൽ ടു എഫ് ബൈ ജി ചെയ്താൽ പോരെ. അപ്പൊ ദാറ്റ് ഈസ് ക്യൂ ഇസ് ഈക്വൽ ടു ടി ക്യു ബൈ 9.8. ഓക്കെ, അപ്പൊ ടി ക്യൂന്റെ വാല്യൂ 55.64 ഡിവൈഡഡ് ബൈ 9.8 ഈക്വൽ ടു 5.677 kg. അപ്പൊ മാസ് കിട്ടി, അത്രയുള്ള പ്രോബ്ലം.